വീട്ടിലേക്ക് പുതിയൊരു പിഞ്ചോമന വരാനുള്ള സന്തോഷത്തിൽ കാത്തിരുന്ന കുടുംബത്തിന് മുന്നിലാണ് വൻ ദുരന്തം എത്തിയത്. കണ്ണൂരിൽ കാർ കത്തിയുണ്ടായ അപകടത്തിൽ ശരിക്കും പൊലിഞ്ഞത് 3 ജീവനുകളാണ്. പ്രസവവേദന തുടങ്ങിയ റീഷയെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കാൻ പോയ വഴിയിലാണ് കാർ തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരണം സംഭവിച്ചത്. കണ്ണൂർ പ്രഭാത് ജംഗ്ഷൻ വിട്ടപ്പോൾ തന്നെ കാറിൽ നിന്നും വയർ കത്തിയതുപോലെയുള്ള മണം ഉയരുന്നുണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഓഫീസിന് സമീപം വിടുമ്പോഴേക്കും അത് ചെറിയ പുകയായി മാറി. ഇത് ഞൊടിയിടയിലാണ് കാറിനെ വിഴുങ്ങിയ തീഗോളമായി മാറിയത്. പ്രജിത്തിന്റെ മനസാന്നിധ്യം കൊണ്ട് 2 കൂടുതൽ മരണങ്ങൾ ഒഴിവായെങ്കിലും ഭാര്യയുടെയും സ്വന്തം ജീവനും ഹോമിക്കപ്പെട്ടു. കാറിൽ നിന്നും പുക ഉയരുന്നതിനിടയിലാണ് കാർ നിർത്തി പ്രജിത്ത് പുറകിലിരിക്കുന്ന ഭാര്യ റീഷയുടെ പിതാവ് വിശ്വനാഥൻ, അമ്മ ശോഭന, ശോഭനയുടെ അഞ്ചത്തി സജ്ജന, റീഷയുടെ മൂത്ത മകൾ 7 വയസ്സുകാരി ശ്രീപാർവതി എന്നിവരോട് ഡോർ തുറന്ന് രക്ഷപ്പെടാൻ പറഞ്ഞത്. മുൻപിലെ ഡോർ തുറന്ന് റീഷയും പ്രജിത്തും പുറത്തിറങ്ങാൻ ശ്രമിച്ചുവെങ്കിലും അപ്പോഴേക്കും കാർ തീഗോളം പോലെ കത്തിയിരുന്നു. പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിക്കുമെന്ന ഭയമുള്ളതിനാൽ കാറിനടുത്തേക്ക് ഓടിപ്പോകാനോ ദമ്പതികളെ രക്ഷപ്പെടുത്താനോ നാട്ടുകാർക്കും ഫയർഫോഴ്സിനും കഴിഞ്ഞില്ല. കൺമുന്നിൽ 2 പേർ ജീവനോടെ എരിയുന്നത് കാണേണ്ടി വന്ന നടുക്കത്തിലാണ് നാട്ടുകാരും. ചെറുകിട കരാർ ജോലി ചെയ്തു വരികയായിരുന്നു പ്രജിത്ത്. മറ്റൊരു യാത്രയ്ക്കിടെ ജില്ലാ ആശുപത്രിയിൽ ഗർഭിണിയായ ഋഷി പ്രസവത്തിനായി കൊണ്ടുപോവുകയായിരുന്നു ഇവർ. അതുകൊണ്ടാണ് വീട്ടുകാരെയും ഒപ്പം കൂട്ടിയത്. കുറ്റ്യാട്ടൂരിലെ വീട്ടിൽ നിന്നാണ് രാവിലെ യാത്ര പുറപ്പെട്ടത്. കുറ്റ്യാട്ടൂർ സ്വദേശിനിയായ ഋഷ, ഭർത്താവ് പ്രജിത്ത് എന്നിവരാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്നത് പ്രജിത്താണ്. കാറിന്റെ ഡോർ അടഞ്ഞതാണ് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്. പിൻഭാഗത്തുണ്ടായിരുന്ന ഒരു കുട്ടിയുൾപ്പെടെ 4 പേർ രക്ഷപ്പെട്ടത് 100 മീറ്റർ അകലെയുണ്ടായിരുന്ന ഫയർഫോഴ്സ് തീ അണച്ചുവെങ്കിലും ഗർഭിണിയായ ഋഷയെയും ഭർത്താവിനെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നാട്ടുകാർ ഓടിക്കൂടിയാണ് മുൻഭാഗത്തെ വാതിൽ വെട്ടിപ്പൊളിച്ച് ഋഷിയെയും ഭർത്താവിനെയും ആശുപത്രിയിലെത്തിച്ചത്. അപ്പോഴേക്കും അവർ മരണമടഞ്ഞിരുന്നു. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാർ ഏതാണ്ടും പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണുള്ളത്. കാറിൽ 6 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. തീ ആളിപ്പടർന്നതു കാരണം നാട്ടുകാർക്കും ഫയർഫോഴ്സിനും തുടക്കത്തിൽ തീ അണക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപകടത്തിൽ മരിച്ച പ്രജിത്താണ് പിൻഭാഗത്തെ ഡോർ തുറന്നുകൊടുത്തത്. എങ്ങനെയാണ് തീ പടർന്നതെന്ന് ഫയർഫോഴ്സ് അന്വേഷിച്ചു വരികയാണ്. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാവൂ എന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ റജിത് കുമാർ അറിയിച്ചു.